പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ അൽമിയ ഹൈപ്പർമാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി പെരുന്നാൾ ദിനത്തിന്റെ ഗതകാല സ്മരണകളിൽ മുഴുകി പൊന്നാനിയിലെ പഴമക്കാർ ഒത്തൊരുമയുടെയും പങ്കുവയ്ക്കലിന്റെയും മധുരം നുകർന്ന് അവർ ഒത്തുചേരൽ മനോഹരമാക്കി പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ പൊന്നാനി ജയം റോഡിൽ വെച്ച് നടന്ന പാനൂസ എന്ന സാംസ്കാരിക പരിപാടിയിലാണ് വിസ്മയമായ പല ഓർമ്മകളും വീണ്ടും തളിർത്തത് പൊന്നാനിയിലെ പഴയ കച്ചവടക്കാരും മറ്റും അവരുടെ പെരുന്നാൾ ദിനങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി പെരുന്നാളിനെ കുട്ടികളെ കടപ്പുറം കൊണ്ടുപോയി കാണിക്കുക എന്നുള്ള പതിവ് പണ്ട് എന്താണ് നമ്മൾ ക്ഷീണം മാറ്റുക എന്നുള്ളവർക്ക് പണ്ട് പാതാളം പോയി നോക്കിയാൽ അട്ടിക്കടത്തിൽ ചാക്കുകൾ പത്തേമാലിയിൽ വന്നിട്ട് അതും ഓല കൊണ്ടുള്ളതായ ആ പൊതി മണക്ക മത്സ്യം ഇങ്ങനെ പല പല ചാക്കിൻ്റെ ഇടയിൽ കൂടെ കൊളിഞ്ഞ് കളിച്ച് അങ്ങനെ പാതാളം വരി വളരെ മനോഹരമായ കാഴ്ചയാണ് പണ്ടുണ്ടായിരുന്നത് ആ പത്തേമാലി വരുന്നത് കണ്ടാൽ തന്നെ മൂന്ന് കൊതി കൊടിയേറ്റൊക്കെയാണ് ദൂരത്ത് വരുന്നതും കാണാം പത്തേമാരൊക്കെ പൊന്നാനി നഷ്ടപ്പെട്ടു എങ്കിലും ആ കടപ്പുറത്തെ അനുഭവം പൊന്നാനിക്കാർക്ക് അന്നത്തെ നോമ്പുതുറകളും ഒത്തുചേരലും ഒരു സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയായിരുന്നു മനസ്സിൽ വിദ്വേഷവും പകയുമില്ലാത്ത നിർമ്മലമായ അന്നത്തെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇന്നത്തെ തലമുറയിൽ നിന്നും അന്യമായി എന്നാണ് പലരിലും വിഷമമുണ്ടാക്കിയത് 1950 കാലഘട്ടം മുതൽക്കുള്ള പഴയ കച്ചവടക്കാരാണ് പാനൂസയിലെത്തിയത് അവരുടെ അന്നത്തെ കച്ചവട രീതികളും നോമ്പുതുറ വിഭവങ്ങളും അന്ന് അത്താഴത്തിന് എല്ലാവരെയും ഉണർത്താനായി ഉപയോഗിച്ച മുത്താഴക്കുറ്റിയെക്കുറിച്ചുമെല്ലാം പാനൂസയിലെത്തിയ പലർക്കും പുതിയ അറിവുകളായിരുന്നു ഇന്ന് പലർക്കും ഫോണിലാണ് സൗഹൃദമെന്നും ബന്ധങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞുവെന്നും ബുധനാഴ്ച നടന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ കെ വി ഖയും അഭിപ്രായപ്പെട്ടു എന്ന് പറയുമ്പോൾ വെറും മൊബൈൽ ടി വി ഗുരുവായൂർ പോയി ഗുരുകുപ്പായൊക്കെ കോഴിക്കോട് കൊണ്ട് ഗുരുകുപ്പായൊക്കെ ആ രീതിയിലാണ് കൂടുതൽ അത് എവിടെ എത്തിക്കുന്ന പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവരുടെ മക്കളെയും പോലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ഞാനും എൻ്റെ പെണ്ണും എൻ്റെ കുട്ടി എൻ്റെ ചട്ടിയും മാത്രമായിട്ടുള്ള അണുകുടുംബത്തിലേക്ക് നമ്മളെത്തി ഒരാൾക്ക് ഒരാളെ പറ്റി ആരാണ് അയാൾ അർജനാരാണ് അയാൾ അർജൻ്റെ മക്കളാരാണ് എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല അത് മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ പഴയകാല അനുസ്മരണങ്ങൾ പൂർവകാല സ്മരണകൾ ഉണർത്തണം അത് ഉണർത്തണമെങ്കിൽ ഇത്തരം പരിപാടികൾ ഈ സമൂഹത്തിൽ ഉണ്ടാവണം അതുണ്ടാവണം അത് കേൾക്കാൻ തയ്യാറാവണം ന്യൂ ജനറേഷനെ കൂടുതൽ ഉൾപ്പെടുത്താൻ തയ്യാറാവണം എങ്കിൽ മാത്രമേ ഇത്തരം പരിപാടികളും ക്രമീകരണങ്ങളും കൃത്യമായി നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ 1956 ഞാൻ പൊന്നാനി ജയറോട്ടിൽ ഒരു കച്ചവടക്കാരനായിട്ട് വരുന്നത് 1956 കാലഘട്ടങ്ങളിൽ ഞങ്ങളൊരു ചെറിയ പൂഴ വലിയ പൂഴയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് പാലിസായിട്ട് ഇവിടെ വന്നത് അപ്പോൾ അക്കാലത്തൊക്കെ ഈ പതിമൂലങ്ങൾ സാധനങ്ങളൊക്കെ വിൽക്കാൻ തന്നെ പൂഴയക്കാർക്ക് 50 രൂപയ്ക്ക് പൂഴയക്കോരായി ഒഴിഞ്ഞു കൊടുത്തിട്ട് അവിടെ വന്ന് ബലൂൺ വാങ്ങുകയും കൈ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കുട്ടികളേക്ക് വരികയും ചെയ്യുന്ന തുടക്കം അവിടുന്നാണ് ഇത്തരം ഒത്തുചേരലുകൾ പൊന്നാനിയുടെ തനിമയാണെന്നും അത് മതേതരത്വത്തിന്റെ വെളിപാട് കൂടിയാണെന്നും സിപി സക്കറിയ അഭിപ്രായപ്പെട്ടു ഇത്തരം പരിപാടിക്ക് അടിത്തറ പാകിയ നഗരസഭയുടെ ഉദ്യമത്തെ അവർ വാനോളം പുകഴ്ത്തി കുഞ്ഞുമൊയ്തീൻ കുട്ടിസ്രാങ്ക് വി പി ഹുസൈൻ കോയ സി സി ഹസൻ സയ്ദ് മുഹമ്മദ് തങ്ങൾ അമ്മാട്ടി മുസ്ലിയാർ ടി കെ ഇസ്മായിൽ അബ്ദുറുമാഷ് ഷറഫുദ്ദീൻ മാസ്റ്റർ സുധർമൻ തുടങ്ങിയവർ കൂട്ടായ്മയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകൻ കെ വി നദീർ മോഡറേറ്ററായിരുന്നു എൻ സി വി ന്യൂസ് പൊന്നാനി